എന്ത് വേണ്ടെന്നോ വീഡിയോ വേണ്ടെന്നോ? ഓ താളം പിടിച്ചങ്ങ് പാടുക. ഡോലി എവിടെ പോവാ ഡോലൂസ്? എന്റെ ദൈവമേ. എന്റെ ദൈവമേ, എന്തുവാ ഡോലൂസെ കാണിച്ചത്? പപ്പ ഒരു കാര്യം പറയാം, ഓക്കെ? മോൻ സൈലന്റ് ആയിട്ട് ഇരിക്കണം. പപ്പ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, വൈകിട്ടേ ഡ്യൂട്ടി കഴിഞ്ഞ് വരത്തുള്ളൂ. വെറുതെ ഇരുന്ന് കരയരുത്, ഓക്കെ? ഓക്കെ. അപ്പം നമ്മളെന്താ വേണം? ബേബിയെ നോക്കി. മോൻ ബിഗ് ബ്രദർ അല്ലയോ? ബിഗ് ബ്രദറാണ്. അപ്പൊ ബേബിയെ നോക്കി മോൻ അടങ്ങി ഇവിടെ ഇരിക്കണം. ടിവിയും കണ്ട് ഫുഡും കഴിച്ച് മോൻ ഇവിടെ ഇരിക്കണം, ഓക്കെ? എങ്ങും പുറത്ത് പോവുകയോ എടുക്കുകയോ ഒന്നും ചെയ്യരുത്, ഓക്കെ? ഒരുമ്മോട് ബേബിക്ക് ബേബി, ഒരുമ്മോട് ബേബിക്ക് പപ്പ രാവിലെ ഡ്യൂട്ടിക്ക് പോകും, മോൻ എന്തോ ചെയ്യണം, യൂട്യൂബ് കണ്ടു വിട്ടിരിക്കണം. പപ്പ വരുമ്പോ വൈകിട്ട് പഠിച്ചതെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോയ്, ആ അതെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. ഭയങ്കര കരച്ചിലാണ് ഗൈസ്. പപ്പ പോയി, പപ്പ താത്ത പോയി. താത്ത പറ, താത്ത പറ, താത്ത പറ. അമ്മനെ കുടിക്കുന്നതിന് മാതേ കണ്ടോ? ബ്രദേ, ബ്രദറും അതിന്റെ സിസ്റ്ററും ആട്ടോ. ഡോലൂസിന്റെ കരച്ചിൽ മാറ്റാനുള്ള ഏക മാർഗം അവൻ്റെ തന്നെ വ്ളോഗ്സ് ടി വിയിൽ ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അത് കണ്ടാൽ അവൻ്റെ ഏത് കരച്ചിലും അവൻ മറക്കും. അങ്ങനെ രാവിലത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം വെളുപ്പിന് 2 മണിക്ക് ഞങ്ങളെ മമ്മിയെ കൊണ്ടാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോകാൻ റെഡിയാകാണ്. അപ്പോഴാണ് ഡോലൂസിൻ്റെ വക ഒരു ഈശ്വര പ്രാർത്ഥന അവിടെ നടക്കുന്നത്. ഇതെന്തിന്റെ ഡാൻസും പാട്ടോ? അയ്യാ, ഓ താളം പിടിച്ചങ്ങ് പാടുക. ഡോലി എവിടെ പോവാ ഡോലൂസെ? ഡോലൂസ് എയർപോർട്ടിൽ പോവാമോ? ഡോലൂസും പോവാമോ? ഇതെന്താണ്? ഇങ്ങനെ കളിക്കും.
തീർന്ന പാട്ട് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചിരുന്നത് കാണുമോ? ഡോലൂസെ ഗുഡ് മോർണിംഗ്. ആ ആ ടുട്ടു 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 ോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കേറിക്കോ. അങ്ങനെ ഞങ്ങളെല്ലാവരും എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായി കാറിൽ കയറാൻ പോവുകയാണ്. ഷാർജ എയർപോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെയും പോലെയല്ല, എനിക്കും മമ്മിക്കും ഞങ്ങൾക്ക് ഒരുപാട് ടൈം, ഒരു 4 മാസത്തോളം ഇവിടെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. അപ്പം ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ തിരിച്ചുപോക്ക് ഒരു ഭയങ്കര വിഷമം തന്നെയായിരുന്നു. രണ്ടുപേരും വിഷമം ഇങ്ങനെ മനസ്സിൽ ഒതുക്കി ഒതുക്കി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയും അധികം കാര്യങ്ങളും യാത്ര പറച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്രയും വേഗം എയർപോർട്ടിൽ വന്നിറങ്ങി. 4:55 ഫ്ലൈറ്റ്. നമ്മളിങ്ങ് എത്തിയപ്പോൾ തന്നെ ഏകദേശം 3 മണിയായി. അതുകൊണ്ട് തന്നെ അധികം യാത്ര പറച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയ ഉടനെ ലഗേജും കാര്യങ്ങളും ഒക്കെ എടുത്ത് ബോർഡിംഗ് പാസും കൊടുത്ത് കയറ്റി വിടുകയായിരുന്നു. കരച്ചിൽ സീൻ നമുക്കിടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് പിന്നീട് അങ്ങോട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.